വേനലെത്തുംമുമ്പേ കേരളം വിയർത്തു തുടങ്ങിയെന്ന് തന്നെ പറയേണ്ടി വരും. ശരാശരിയിലും ഉയർന്ന താപനിലയാണ് എല്ലാ ജില്ലകളിലും രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ മാറ്റം കേരളത്തിലും യാഥാർത്ഥ്യമാവുകയാണ് ഇപ്പോഴെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു വിലയിരുത്തൽ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ശരിയായി. മകരമാസ കുളിരും പുലരിത്തവും മഞ്ഞുമെല്ലാം കേരളത്തിൽ ഇക്കുറി പാട്ടിലും കവിതയിലും ഒതുങ്ങുകയാണ്. പതിവിന് വിപരീതമായി സംസ്ഥാനത്ത് ഡിസംബറിലും ജനുവരിയിലും തണുപ്പ് നന്നേ കുറഞ്ഞു. പകൽ സമയം പല ജില്ലകളിലും ഉയർന്ന താപനില 37 ഡിഗ്രി വരെ എത്തി. കുറഞ്ഞ താപനിലയാകട്ടെ, ശരാശരി 22 മുതൽ 24 ഡിഗ്രി വരെ എത്തി നിൽക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റ് തരംഗത്തിലെ മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് വഴിവെച്ചതെന്നാണ് വിലയിരുത്തൽ. അന്തരീക്ഷ മർദ്ദം ഉയർന്നു നിൽക്കുകയാണ്. ഈർപ്പവും മേഘവും കുറവായതിനാൽ സൂര്യതാപം നേരിട്ട് പതിക്കുന്നതും താപനില കൂടാൻ കാരണമാകുന്നു. ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സീസണിൽ ഒരു ചെറിയ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. മഴയുടെ അളവിലും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വിതരണത്തിലും വ്യതിയാനമുണ്ട്. താപനിലയിൽ വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളാണ് കേരളത്തിൽ വേനൽക്കാലമായി കണക്കാക്കുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇത്തവണ സംസ്ഥാനത്ത് വേനൽക്കാലവും കടുത്തേക്കുമെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.